السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعذنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم. يا أكرم الثقلين، يا كنز الورى، جدلي بجودك وارضني برضاك. يا سيد السادات، جئتك قاصدا، أرجو رضاك وأحتمي بهماك. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحم آية الملك الجبار يا الله، من فضل كنت رحمة للعالمين أشرف الخلق وطاب سيدنا محمد رسول الله صلى الله عليه وسلم تجنل شرفون ني فرط فرط صالحين لكونت ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ആലു ജമലുൽ ലൈലി മഖാം ഉറൂസ് മുബാറക്കിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സകല മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ബായാറു സ്വലാത്തിലും കടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്തു മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ മജ്ലിസുകളുമായി സ്ഥാപനങ്ങളുമായി സംഘടനകളുമായി പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അഴിവാക്കല്ല ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തക്കൽ, ഷൈഖുന താജുൽ ഉലമ നൂറുൽ ഉലമ മഹാനരായ ജമലുൽ ലൈലി ഉപ്പാപ്പ, അങ്ങനെ തുടങ്ങി ആര് ഈ അടുത്തും മറ്റുമായി ഷെയ്ഖുൽ ഹദീസ് നല്ലിക്കുത്തു ഉസ്താദ് ഞങ്ങളിൽ തുമ്മൺ മറച്ചിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ.
ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാന. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഈ വൈകിയ വേളയിൽ സംസാരിച്ചാൽ പ്രയാസമാകും എന്ന് മനസ്സിലാക്കി കൂടുതൽ സംസാരിക്കാതെ മഹാന്മാരായ സയ്യിദന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ വിലപ്പെട്ട ഉപദേശ നിർദ്ദേശങ്ങൾ നടന്ന ഈ മഹത്തായ സദസ്സ് ഒന്ന് ദ്വാരന്ന് അങ്ങ് പൂർത്തീകരിച്ചാൽ മതി, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നടക്കുമ്പോൾ ഇതിനൊക്കെ പരിഹസിക്കുകയും പുച്ഛമായി കാണുകയും തെറ്റാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ പല ഒറ്റപ്പെട്ട ഭാഗങ്ങളിലും നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം ദൈലമി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ദിക്റുൽ അംബിയായി ഇബാദ വ ദിക്റു സ്വാലിഹീന കഫാറ. അംബിയാക്കളെ ബഹുമാനം പറയൽ അത് ഇബാദത്താണെന്നും, ഔലിയാക്കളെ ബഹുമാനം പറയൽ വിശ്വാസികളുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ, പാകപ്പഴവുകൾ പൊറുപ്പിക്കാൻ കാരണമാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വലിയ പ്രതീക്ഷയോടെ അല്ലാഹുവിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാരുടെ ഉറൂസ് മുബാറക് സംഘടിപ്പിച്ച് വലിയ സ്നേഹാദരവോടെ നാം ഇവിടെ സമ്മേളിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷം പറഞ്ഞു തന്നിട്ടുണ്ട്. അൽ മർഉ മഅ മൻ അഹബ്ബ അന്ത മഅ മൻ അഹബ്ബത, ആര് ആരെ സ്നേഹിച്ചോ അവരെ കൂടെയാണ്. അപ്പോൾ സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, മഹാന്മാർ, അവർക്ക് ഖുർആൻ വഅദ ചെയ്തു സ്വർഗം. ആ സ്വർഗത്തിൽ ദുനിയാവിലെ സ്നേഹ സന്തോഷം പങ്കിട്ടതുപോലെ സ്വർഗത്തിലും ആ സന്തോഷം പങ്കിടാൻ മഹത്തുക്കൾക്ക് അല്ലാഹു അവസരം നൽകും. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. ചില ആളുകൾ ഇതിനൊക്കെ എതിർക്കുന്നു എന്ന് പറഞ്ഞല്ലോ, മഹാന്മാരെ വിളിക്കാൻ പാടില്ല, അത് തെറ്റാണ്, അത് ശിർക്കാണ്, അത് നരകത്തിലാണ് എന്ന് പറയുന്ന കക്ഷികൾ പല സ്ഥലങ്ങളിലും ഉണ്ട്. ആദ്യമായിട്ട് യാ റസൂലല്ലാഹ് എന്ന് വിളിക്കാൻ പാടില്ല എന്ന വാദവുമായി രംഗത്ത് വന്ന വ്യക്തി ആരാണെന്നറിയോ? ഈ പുത്തൻവാദികൾ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പരിചയപ്പെടുത്തിയ അവരുടെ നേതാവ് സാക്ഷാൽ ഇബ്നു തൈമിയ്യയാണ് ആദ്യമായി ലോകത്ത് യാ റസൂലല്ലാഹ് എന്ന് വിളിക്കാൻ പാടില്ല എന്ന വാദവുമായി രംഗത്ത് വന്നത്. ആ വാദവുമായി രംഗത്ത് വന്നപ്പോൾ അക്കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുള്ള മഹാപണ്ഡിതരായിരുന്നു ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ മനസ്സിലാക്കി ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇദാ ലഹറത്തിൽ ബിദഉ വസകത്തൽ ആലിമു ഫഅലൈഹി ലഅനതുല്ലാഹ്. പുത്തനാശയക്കാർ രംഗത്ത് വരുന്ന സമയം അല്ലാഹുവിന്റെ ദീൻ പഠിച്ച ഉലമാ അവിടെ സുകൂത്തായി കഴിഞ്ഞാൽ, മിണ്ടാതിരുന്നാൽ കാര്യം അപകടകരമാണെന്ന് മാത്രമല്ല അത്തരക്കാർക്ക് അല്ലാഹുവിന്റെ ലഅനത്ത് സംഭവിക്കുന്നു.
ഇമാം ഇബ്നു ഹജർ അൽഹൈതമി റളിയല്ലാഹു അൻഹുനെ പോലുള്ള മഹാന്മാർ പറഞ്ഞു, ആ ലഅ്നത്ത് കൊണ്ടുള്ള ഉദ്ദേശം സൂഉൽ ഖാത്തിമ സംഭവിക്കലാ, മരണസമയം ഈമാനില്ലാത്ത മരണം സംഭവിക്കാൻ കാരണമാകും. ബിദ്അത്തിന്റെ കക്ഷികൾ രംഗപ്രവേശനം നടത്തുമ്പോ അതിനെതിരെ ശബ്ദിക്കാതിരുന്നാൽ. ഇത് മനസ്സിലാക്കിയ ഇമാം സുബ്ഹി റഹ്മഹുല്ലാ ധാരാളം അഹ്ലു സുന്ന ഹഖാണെന്ന് ബോധ്യപ്പെടുത്തി സമർത്ഥിച്ചിട്ട് ബിദ്അത്തിന്റെ ആശയങ്ങൾ അത് തെറ്റും നരകത്തിലുമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് ഇബ്നു തൈമിയയുടെ വാദത്തെ ഗണ്ണിച്ചുകൊണ്ട് എഴുതിയ വരികളിൽ ചിലത് ولم ينكر احد ذلك حتى جاء ابن تيميه എന്ന വ്യക്തി വരുന്നതുവരെ ലോകത്ത് കഴിഞ്ഞു പോയ ഒരൊറ്റ മഹാനും പണ്ഡിതനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് ഇത് ഖുർആന് നരക്കാത്തതാണ്, ഇത് ഹദീസിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, ഇത് മർദൂദാണ്, തള്ളപ്പെടേണ്ടതാണെന്ന് പറഞ്ഞു വിശുദ്ധ ഇസ്ലാം അഹ്ലു സുന്നയാണെന്ന് സ്ഥിരപ്പെടുത്തി എന്ന് മാത്രമല്ല, നിങ്ങൾ അറിയണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്ഹാബ് അവിടുത്തെ ഹയാത്തിലും വഫാത്തിലും പ്രശ്ന പരിഹാരങ്ങൾക്ക് വിളിച്ചു യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചിട്ടുണ്ട്. ആ മഹാന്മാരായ സ്വഹാബത്തിന്റെ മഹിമ തങ്ങൾ തന്നെ നമ്മെ ബോധ്യപ്പെടുത്തിയത് അസ്ഹാബി കന്നുജൂം ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, അങ്ങനെയുള്ള വലിയ മഹാന്മാരെ പിന്തുടരാൻ ഖുർആൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ആമിനു കമാ ആമനന്നാസ്, നിങ്ങൾ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം, സ്വഹാബത്ത് ഉൾക്കൊണ്ടതുപോലെ ഉൾക്കൊള്ളണം, സ്വഹാബത്ത് പിന്തുടർന്നതുപോലെ പിന്തുടരണം. അങ്ങനെയുള്ള വലിയ കറാമത്തിന്റെ അഹലുകാരായ മഹത്തുക്കളായ അസ്ഹാബിൽ നിന്ന് പരിശുദ്ധ ഖുർആനും ഹദീസുകളും ദീനീ ഉലൂമുകളും അഹ്കാമുകളും വേണ്ടുവോളം മനസ്സിലാക്കിയ മുജ്തഹിദുകളായ അയിമ്മത്തിൽ പ്രധാനിയായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ, ഇമാം മാലിക് ഇബ്നു അനസ്, ഇമാമുന ശാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും തുടങ്ങിയ കറാമത്തിന്റെ അഹലുകാരായ ഔലിയായിലൂടെ ഷാഫി മദ്ഹബിലെ ശൈഖാനി എന്നറിയപ്പെട്ട ഇമാം റാഫിഇ റഹ്മഹുല്ലാ, ഇമാം നബവി റളിയല്ലാഹു അൻഹു. ഞാൻ ദീർഘിച്ച് സംസാരിക്കൂല, ഒപ്പം നിർത്തും, നിങ്ങളൊക്കെ ആയാലും ക്ഷീണം എനിക്കുണ്ട്. എന്നാലും ബഹുമാനപ്പെട്ട ഇമാം നബവി തങ്ങൾ അറിയോ മുസ്ലിം ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ, താരീഖ് നോക്കിയാൽ നമുക്ക് കാണാം മഹാൻ 40-45 കൊല്ലക്കാലം ജീവിച്ചു, പക്ഷേ കല്യാണം കഴിക്കാൻ വിവാഹം ചെയ്യാൻ മറന്നുപോയി. പിന്നെ എന്തായിരുന്നു പണി? പകൽ സമയം സുന്നത്ത് നോമ്പ്, നോമ്പ് സൗമാണ്, അതോടുകൂടി കുട്ടികൾക്ക് കിതാബ് ചൊല്ലിക്കൊടുക്കുക, ദർസ് നടത്തി കൊടുക്കുക, രാത്രി തഹജ്ജുദിനു വേണ്ടി അല്പമൊന്ന് ഉറങ്ങി ഉണർന്നാൽ നീണ്ട ഖിയാമുല്ലൈൽ നിന്ന് നമസ്കാരം, അത് കഴിഞ്ഞ് ബാക്കിയുള്ള സമയം പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്ന മാത്രമാണെന്നും ആ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള സകല പുത്തൻ പ്രസ്ഥാനങ്ങളും പഴച്ചതും നരകവുമാണെന്ന് അതാ നരകത്തിലുമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥരചന നടത്തലാണ് പതിവ്. പരിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകളും ഹദീസുകളും ഇങ്ങനെ പാതിരാത്രിയിൽ ഇതുപോലെ പ്രകാശിക്കുന്ന മർക്കുറികളില്ല, ഇലക്ട്രിക് സംവിധാനങ്ങളില്ല. ചെറിയ സെയ്ത്തിന്റെ റാന്തലിന്റെ മുമ്പിൽ ബഹുമാനപ്പെട്ടവർ കിതാബ് രചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുമ്പിലുള്ള ലൈറ്റ് അണഞ്ഞു പോയി, വിളക്ക് കെട്ടുപോയി, ഇരുട്ടായി പോയി, കണ്ണു കാണുന്നില്ല. ആ സമയം മനസ്സ് വല്ലാണ്ട് വിഷമിച്ചു. അല്ലാഹ്, നിന്റെ ദീനീ ഉലൂമുകൾ ഞാൻ എന്റെ ദിഹനിൽ കൽബിൽ കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ണു കാണാത്തത് കാരണം, ഇരുട്ടായത് കാരണം എനിക്ക് ഉദ്ദേശിച്ചത് എഴുതാൻ കഴിയുന്നില്ലല്ലോ. മനസ്സങ്ങ് വിഷമിച്ചപ്പോൾ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ മുഹിബ്ബും ആശിഖുമായ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ എഴുതുന്ന കയ്യിന്റെ വിരൽ പ്രകാശിക്കാൻ തുടങ്ങി. എഴുത്ത് തീരുന്നതുവരെ പ്രകാശമണഞ്ഞില്ല.
അങ്ങനെയുള്ള വലിയ വലിയ കറാമത്തിന്റെ അഹലുകാരായ ഒരു ഖിലാഫുൽ ഔല നല്ലതിന് എതിരുള്ള വിഷയം പോലും ജീവിതത്തിൽ സംഭവിക്കാതെ വറയിലായിട്ട് ജീവിച്ച ഔലിയായിലൂടെ ആരിഫീങ്ങളിലൂടെ മുത്തഖീങ്ങളായ ഉലമായിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ സത്യപ്രസ്ഥാനം അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് കേട്ടോ, സുന്നി പ്രസ്ഥാനം മാത്രമാണ് കേട്ടോ, അഹ്ലു സുന്ന മാത്രമാണ് ജനങ്ങളെ. ആ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് തെന്നി മാറി മുജാഹിദ് എന്ന പേരിലോ ജമാഅത്ത് ഇസ്ലാമി എന്ന പേരിലോ സലഫി എന്ന പേരിലോ തബ്ലീ ജമാഅത്ത് എന്ന പേരിലോ ഇനി ആര് ഏത് പുതിയ പേരിൽ ഇറങ്ങി പുറപ്പെട്ടു പൂർവകാല മഹാന്മാർ നമ്മിലേക്ക് കൈമാറിയ ആശയാദർശങ്ങൾ അത് തെറ്റാണെന്നും ശിർക്കാണെന്നും അത് നരകവുമാണെന്നും അങ്ങനെയുള്ള കള്ളപ്രചാരങ്ങളുമായി കള്ളവാദങ്ങളുമായി വല്ല പുത്തൻവാദിയും നമ്മുടെ മുമ്പിലെത്തിയാൽ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തുന്നു يَكُونُ فِي آخِرِ الزَّمَانِ دَجَّالُونَ كَذَّابُونَ يَأْتُونَكُمْ مِنَ الْأَحَادِيثِ بِمَا لَمْ تَسْمَعُوا أَنْتُمْ وَلَا آبَاؤُكُمْ فَإِيَّاكُمْ وَإِيَّاهُمْ لَا يُضِلُّونَكُمْ وَلَا يَفْتِنُونَكُمْ أَوَسَانَ كَالَ غَتَّمَ تِكَلْنَّهَالْ نِنْغَلُمْ نِنْغَلَ پُورْوَ غَالَ پِذَاكَلُمْ كَيْتْتُكَلْ وِفُولُمْ إِلَّا تَوَّادَنْغَلُمْ آئِ كَلَّمْ പരിചയപ്പെടുത്തൽ ദജ്ജാലൂന വഞ്ചകന്മാർ വരും ഖുർആനോദും ഹദീസ് പറയും. അപ്പൊ അവാമുന്നാസ് സാധാരണക്കാർ മനസ്സിലാക്കും അവർ പറയുന്നത് ഖുർആനല്ലേ, അവർ പറയുന്നതും ബുഖാരിന്റെ ഹദീസ് അല്ലേ, അതും ശരിയാണോ? അത് മാത്രമല്ല പഴയ കാലത്തെ മൗലവിമാരുടെ പ്രഭാഷണ ശൈലിയല്ല ഇപ്പത്തെ മൗലവിമാരുടെ ശൈലി. അവര് ഉലമാഅിനെ പോലെ തലപ്പാവ് ധരിച്ച് കമീസ് ധരിച്ച് പാന്റും കുപ്പായും ഷർട്ടെല്ലാം മാറ്റി നല്ല വഴലിന്റെ ശൈലി ഈ രൂപാണ് കളവ് പറയുന്ന വഞ്ചകന്മാര് നിങ്ങൾക്ക് കാണാനിട വന്നാൽ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറയുന്നു ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ, വയ്യാഹും അവരെ നിങ്ങൾ സൂക്ഷിക്കണേ കാത്തോളണേ, ലാ യുദല്ലൂനക്കും നിങ്ങൾ വഴികേടി തരത്തിൽ അകപ്പെടണ്ട, വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങി പോകണ്ട. ഞാൻ പറഞ്ഞല്ലോ ഇബ്നു തൈമിയാണ് ആദ്യമായിട്ട് യാ റസൂലുള്ളാഹ് എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന വാദം കൊണ്ടുവന്നതെന്ന്. എന്നാൽ മഹാന്മാരായ അയ്മത്ത് കിതാബിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് എഴുതി വെച്ചു വഫി അഖ്ലിഹി ശൈഉൻ, അത് മാത്രമല്ല വമിൻഹും മൻ നസബഹു ഇല സന്ദഖ, അദ്ദേഹം മതവിരോധിയാണെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇബ്നു ഹജർ തങ്ങളടക്കം പറഞ്ഞു വഫി അഖ്ലിഹി ശൈഉൻ. അപ്പോൾ ഇമാമിങ്ങൾ ചർച്ച ചെയ്യാണ് എന്താണ് സിന്ദീഖ് എന്ന ഇദ്ദേഹത്തെ കുറിച്ച് എങ്ങനെയാണ് പറയാ. കാരണം ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുസ്തആസു ബിഹി, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് ഇസ്തിആസ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മുബ്തദി അല്ലേ, പുത്തൻവാദി അല്ലേ ആകുക, പിന്നെ എങ്ങനെ മതവിരോധിയാകുക? എങ്ങനെയാണ് ഇമാമിങ്ങൾ അങ്ങനെ എഴുതിയത്? അയ്മത്ത് ചർച്ച ചെയ്തിട്ട് സാക്ഷ്യപ്പെടുത്തി ഇദ്ദേഹം റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ പറ്റി ഖുർആൻ ബഹുമാനം പറഞ്ഞു വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും റഹ്മത്താണ് ഹബീബായ തങ്ങൾ. മനുഷ്യർക്ക് മാത്രമല്ല, മലായിക്കത്തിന് മാത്രമല്ല, ജിന്നുകൾക്ക് മാത്രമല്ല, സർവ ലോകത്തിനും റഹ്മത്താണ് തങ്ങൾ. ആ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളുടെ വലിയ സ്ഥാനത്തെയാണ് ഇദ്ദേഹം ചോദ്യം ചെയ്തത്. അതുകൊണ്ടാണ് ഈ രൂപേണ സിന്ദീഖ് എന്ന നിലക്ക് പറയാനുള്ള കാരണം എന്ന് മഹത്തുക്കളായ അയ്മത്ത് വളരെ വ്യക്തമായി കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ മുസ്ലിമീങ്ങളോട് പറയുന്നു ഇന്ന് കാലത്ത് പ്രത്യക്ഷപ്പെട്ട ഏത് പുത്തൻവാദിയും പൂർവകാല മഹാന്മാരെ തള്ളി ഇതുപോലുള്ള ഉറൂസ് മുബാറകുകളെ നിസാരപ്പെടുത്തി പരിഹസിച്ച് ആര് രംഗത്ത് വന്നാലും നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള കക്ഷികളുടെ രംഗപ്രവേശനം ഖിയാമത്തിന്റെ അലാമത്തായിട്ട് തങ്ങൾ വ്യക്തമായി എണ്ണിയിട്ട് വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവൽ
സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞു പോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ എന്ന് പറഞ്ഞ് തങ്ങൾ നമ്മോട് പറഞ്ഞു അതുകൊണ്ട് സുന്നി ആശയത്തിൽ അടിയുറച്ച് ഞാൻ വാക്ക് ചുരുക്കി പറയുന്നു, അഹ്ലു സുന്നയുടെ പുറത്തുള്ള ഒരു ബിദ്അത്തുകാരനുമായും ഒരു പുത്തൻവാദിയുമായും ഒരു നിലക്കും സ്നേഹാദരവ് പ്രകടിപ്പിക്കാൻ ഈമാനുള്ളവന് സാധ്യമേ അല്ല. ഇത് ബായാറ് തങ്ങളുടെ പ്രഖ്യാപനം അല്ല, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് മുസ്ലിം ഉമ്മത്തിന് നൽകിയ വിവരമാണ്. ഒരു പുത്തൻവാദിയെ ഒരാൾ തഅലീം ചെയ്തു കഴിഞ്ഞാൽ ആദരിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹാദരവ് നിലനിർത്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഫഖദ് ആന അലാ ഹദമിൽ ഇസ്ലാം പരിശുദ്ധ ദീനിൽ ഇസ്ലാമിനെ പൊളിക്കുന്ന വിഷയത്തിൽ അവന് കൂട്ടുനിൽക്കലാണ്, ദീൻ പൊളിക്കാൻ സഹായിക്കലാണ്, ദീൻ പൊളിക്കാൻ സഹകരിച്ചു കൊടുക്കലാണ്. ഹബീബായ തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗൗരവമുള്ള വിഷയം ഉൾക്കൊണ്ടുകൊണ്ട് അഹ്ലു സുന്നയാകുന്ന സത്യപ്രസ്ഥാനത്തിൽ അടിയുറച്ച് ഞാൻ പറയട്ടെ, ഇങ്ങനെ ഹബീബായ തങ്ങളിലേക്ക് ചെന്നെത്തുന്ന ഒരു പാരമ്പര്യം സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ ഉറച്ചവർക്കല്ലാതെ മറ്റാർക്ക് കഴിയും അങ്ങനെ ഒരു പാരമ്പര്യം അവകാശപ്പെടാൻ? ഓ മുസ്ലിമീങ്ങളെ, സുന്നി ആശയത്തിൽ അടിയുറച്ച് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ മഹാന്മാർ നമുക്ക് നൽകിയ വഴി എന്താണ്, നമുക്ക് നൽകിയ സന്ദേശം എന്താണ്, നമുക്ക് എന്താണ് അവര് നിർദ്ദേശിച്ചിട്ടുള്ളത്? അസ്ഹാബിന് ദറജ കിട്ടിയത്, അതേ ഔലിയാഇന് ഖദ്ർ കിട്ടിയത്, ആരിഫീങ്ങൾക്ക് മഖാം കിട്ടിയത്, ഇവിടെ മറപ്പെട്ട മഹത്തുക്കൾക്കൊക്കെ വലിയ കബൂലിയത്തും സ്വീകാര്യതയും ഇസ്സത്തും ലഭിച്ചത് ഒരേ ഒരു കാരണം കൊണ്ടാണ്, മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക. ആ സ്നേഹമില്ലെങ്കിൽ പിന്നെ ഒന്നും ഫലവത്താകൂല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്തൂം റളിയല്ലാഹു അൻഹു, നമ്മൾ പള്ളി ദർസിൽ നമ്മുടെ കുട്ടികൾക്ക് ഫിഖ്ഹിന്റെ കിതാബായി ഓതി കൊടുക്കുന്ന ഫതുഹുൽ മുഈനില്ലേ, ആ ഫതുഹുൽ മുഈനിന്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ടവർ എഴുതി വെച്ചു, അവ്വലു വാജിബിൻ അലൽ ആബായി തഅലീമുഹു അന്ന നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ബി മക്ക വദുഫിന ബിൽ മദീന. അതെ, ആദ്യമായിട്ട് രക്ഷിതാക്കൾക്ക് മക്കൾക്ക് പഠിപ്പിക്കൽ നിർബന്ധമുള്ള വിഷയം ഏതാണ് അവിടെ കാണാം. ഹത്താ അലൽ അംരി ബിസ്വല, നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിനേക്കാൾ രക്ഷിതാക്കൾക്ക് മുമയിസായ കുട്ടിക്ക് വകതരിവെത്തിയ കുട്ടിക്ക് ആദ്യമായിട്ട് പഠിപ്പിക്കൽ അറിവ് നൽകൽ നിർബന്ധമുള്ള വിഷയം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയാണ്. ആ തങ്ങളുടെ ബഹുമാനവും ആ മഹബ്ബത്തും അവിടുത്തെ അസ്റാഫ് നിഷ്കളങ്കമായ ഇളം കൽബുകളിൽ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി പിന്നെ പുത്തൻവാദിയാകൂല, കള്ളുകുടിയനാകൂല, പിന്നെ തമ്മാടിയാകൂല, പിന്നെ തോന്നിവാസത്തിൽ അകപ്പെടൂല. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ആലിമീങ്ങൾ ആരിഫീങ്ങൾ ഔലിയാ നമ്മോട് പറഞ്ഞതുപോലെ അമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ അത് ഹബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ മദ്ഹുഹു, അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കലും മദ്ഹ് ചെയ്യലും ാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്നേഹമദ്ഹിന്റെ മഹബ്ബത്തിന്റെ മജ്ലിസാണ് ഈ പരിശുദ്ധമായ ഉറൂസ് മുബാറക്കിന്റെ ഈ പവിത്ര മജ്ലിസ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ. ഇത്രയും സമയം വൈകിയിട്ടും ഒരു ക്ഷീണവുമില്ലാതെ വലിയ നശാത്തോടെ ആവേശത്തോടെ ഉണർവോടെ ഇരിക്കുന്ന ഞങ്ങളിൽ ഒരാളെയും നീ ഖായിബാക്കാതെ നിന്റെ സ്വാലിഹീങ്ങളെ കൂടെ ഉപ്പാപ്പ റസൂലുള്ളാഹി തങ്ങളെ ജിവാറിൽ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. അല്ലാതെ ഞങ്ങൾക്ക് ദുനിയാവിൽ ഒരു ശുഹറത്തും വേണ്ട, കാരണം ഇവിടത്തെ പേരും പ്രശസ്തി കൊണ്ടും ഒന്നും നേടാനില്ല. ആര് പുകഴ്ത്തി പറഞ്ഞാലും നേടാനൊന്നുമില്ല, ആര് ഇകഴ്ത്തിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല. റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം. നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നിലനിന്ന് കിട്ടണം. ഞങ്ങൾ
ഞങ്ങൾക്ക് മരിക്കുന്ന സമയം, സഖറാത്തിന്റെ സമയം, എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളുവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് കഴിയണം. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്, അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഓടി നടക്കുന്നത്. അല്ലാതെ ദുനിയാവിന്റെ ഒരു സ്ഥാന നേട്ടങ്ങളും മറ്റ് കാര്യലാഭങ്ങളും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. റബ്ബാകുന്ന നിനക്ക് ഞങ്ങളെ കൽവറിയാം, നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനെ, ഞങ്ങളെ ആക്കിപത്ത് നന്നാക്കി തരണം റഹ്മാനെ, ഈമാൻ സലാമത്താക്കി തരണം റഹ്മാനെ. പല പ്രാവശ്യം റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കാണാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. ഓ മുസ്ലിമീങ്ങളെ, തങ്ങളെ സ്നേഹിച്ചവൻ കളവ് പറയൽ എങ്ങനെയാണ്? ഞാൻ അഫ്ളലുൽ അൽമ അൽമുൽ ഹാൽ എന്ന നിലക്ക് പറയുന്നു, ജീവിതത്തിൽ കളവ് പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട. മുസ്ലിം ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, ഒരു വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിലും നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും മെമ്പറാകാൻ മുസ്ലിമിന് പറ്റില്ല. നിങ്ങൾ കള്ള് കുടിക്കണ്ട, കഞ്ചാവ് വലിക്കണ്ട, ഹാൻസ് വെക്കണ്ട, പെൻപരാഗ് ചുമക്കണ്ട, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കണ്ട, മധു തിന്നണ്ട. ഈമാനോടെ തഖ്വയിൽ സിനിമയും സീരിയലും വേണ്ട മുസ്ലിം ഉമ്മമാരെ, സിനിമ നടിമാരെയും സീരിയൽ നടിമാരെയും പിന്തുടർന്ന് ആയിരക്കണക്കായ സഹോദരിമാർ എന്നെ ശ്രദ്ധിക്കുന്നു, ഈ മജ്ലിസിൽ വന്നെത്തി എന്ന് നേരത്തെ ബഹുമാനപ്പെട്ട സയ്യിദ് ഔറുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന, എന്റെ വോയിസ് ലൈവായി ശ്രദ്ധിക്കുന്ന സകല മുസ്ലിം പെണ്ണിനോട് ഞാൻ പറയുന്നു, ഇന്നത്തെ പരിഷ്കാരികളായ മുസ്ലിം പെണ്ണ് പരിഷ്കാരത്തിന്റെ പേരിൽ ഇറങ്ങി പുറപ്പെട്ടിട്ട് വളർന്നു വരുന്ന 8-ാം ക്ലാസ് മുതൽ മുതിർന്നു വരുന്ന ചെറിയ പെൺകുട്ടികളെ പോലും ബ്യൂട്ടി പാർലറുമായി പരിചയപ്പെടുത്തിയിട്ട് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യിപ്പിക്കുന്ന വളരെ നിന്ദ്യമായ മലീമസമായ അവസ്ഥ മുസ്ലിം കുടുംബങ്ങളിൽ, വീടുകളിൽ, സഹോദരിമാരിൽ വർദ്ധിച്ചു കാണുന്നതായിട്ട് നമുക്കറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നു, എന്റെ സഹോദരിമാരോട് പറയുന്നു, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഖുർആൻ അംഗീകരിക്കുന്നുണ്ടോ? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? എന്നാൽ ഒരൊറ്റ മുസ്ലിം പെണ്ണിനും കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് ബോഡി ഷേപ്പ് പർദ്ദയും ടൈറ്റ് ഫിറ്റ് ബുർഖയും ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്തു കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകളും ധരിച്ചിട്ട് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വർദ്ധിച്ച കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതമുള്ളത്. അല്ലാഹുവേ, നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ഇത് ഖിയാമത്തിന്റെ അലാമത്തെന്ന് തങ്ങൾ ബോധ്യപ്പെടുത്തിയതാണ്. വയക്തുറു സിന, വയക്തുറു ശുർബുൽ ഖംർ, വ്യഭിചാരം വർദ്ധിക്കും, ലഹരി ഉപയോഗം വർദ്ധിക്കും. പാരപ്പരക്കെ ക്യാൻസർ വ്യാപകമായതിനേക്കാൾ വ്യഭിചാരം ഇന്ന് കണ്ടില്ലേ ക്യാൻസർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ? സാധുവായ ഞാൻ ഇന്ന് എന്റെ നാട്ടിലുണ്ടാകുമ്പോൾ രാവിലെ തൊട്ട് ഇങ്ങോട്ട് വരുന്നത് വരെ ഏകദേശം ഒരു 10,000-ത്തോളം ആള് ഇന്ന് എന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. എത്രയോ ആംബുലൻസിൽ സാധുവായ ഞാൻ ഇന്ന് കയറിയിട്ടുണ്ട്. ഇന്നലെയും 10-20 ആംബുലൻസിൽ സാധുവായ ഞാൻ കയറിയിട്ടുണ്ട്. മൂക്കിനും മൂത്രത്തിനും പൈപ്പിട്ടിട്ട് വിസർജ്യം ബ്ലോക്കായിട്ട് വയറ്റിൽ ഹോൾസിട്ടിട്ട് പാക്ക് ചെയ്ത അവസ്ഥയിൽ വയറ്റത്ത് ചങ്കിൽ ഹോൾസിട്ടിട്ട് ആ ശ്വാസം പോലും അതാ എടുക്കാൻ സംസാരം വരാതെ സംസാരിക്കണമെങ്കിൽ ഇവിടെ പൊത്തിപ്പിടിക്കണം.
ഇരിക്കണം. അപ്പോഴേ വോയിസ് പുറത്തു വരൂ, അല്ലെങ്കിൽ ഇതിലൂടെ ഇങ്ങനെ കാറ്റായിട്ട് പുറത്തു വരുന്ന അവസ്ഥയിൽ വരെ ബോധത്തോടെയും അബോധാവസ്ഥയിലുമുള്ള ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും കിഡ്നിയുടെ തകരാറും അപകടത്തിൽപ്പെട്ടിട്ടൊക്കെ ഉള്ള ആളുകൾ ഓക്സിജനിലും അല്ലാതെയും വന്നത് ഞങ്ങളെ കണ്ടിട്ടല്ല, ഞങ്ങൾ വലിയ ആളുകളായിട്ടല്ല, അല്ലാ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിന്റെ മഹബ്ബത്തിന്റെ സ്വലാത്തിന്റെ മജ്‌ലിസുകളിൽ ഇതുപോലുള്ള മജ്‌ലിസുകളിൽ വിശ്വാസികളുടെ ദുആ പ്രതീക്ഷിച്ച് വന്നെത്തുന്നവരാണ്. ഒരാളെയും ഖായിബാക്കാതെ നീ ഏറ്റെടുത്ത് സലാമത്താക്കണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. ഓ ജനങ്ങളെ, നിങ്ങൾക്കറിയോ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച കാസർഗോഡ് ജില്ലയിലെ ബായാറിൽ സ്വലാത്ത് നടന്നപ്പോൾ ലക്ഷങ്ങളായ ആളുകൾ അവിടെ സ്വലാത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ഒരു സ്വലാത്തും വിടാതെ ഒന്നുകിൽ നെടുമ്പാശ്ശേരിയിലോ കാലിക്കറ്റിലോ മാംഗ്ലൂരിലോ ബജ്പയിലോ ബാംഗ്ലൂരിലോ എയർപോർട്ടുകളിൽ ഇറങ്ങിയിട്ട് അവര് നേരെ ബായാറ് സ്വലാത്തിന് വന്ന് ഒന്ന് രണ്ട് ദിവസത്തെ ലീവിന് വന്നതാണ്. കുടുംബത്തിലേക്ക് പോലും വരാൻ സമയമില്ലാത്തത് കാരണം വീണ്ടും ജോലി സ്ഥലത്തേക്ക് മടങ്ങുന്ന സ്ഥിരമായി സ്വലാത്തിന് വരുന്ന പ്രവാസികളായ സ്നേഹിതന്മാർ ഒരു പക്ഷേ ലൈവായി എന്നെ ശ്രദ്ധിക്കുന്നുണ്ടാകും. അല്ലാഹുവേ, നീ അവർക്കൊക്കെ റഹ്മത്ത് ചെയ്യണം റഹ്മാനെ. എന്താണ് വിഷയം എന്നറിയോ? വലിയ വലിയ മാരകമായ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് അതേ തിരുവനന്തപുരം RCCയിൽ നിന്ന്, തമിഴ്നാട്ടിലെ വെല്ലൂരിലെ കട്ട്പാടി CMC നിന്ന്, ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന്, മാംഗ്ലൂരിലെ KMC നിന്ന്, മണിപ്പാൽ ഹോസ്പിറ്റലിൽ നിന്ന്, ബോംബെ ഹോസ്പിറ്റലിൽ നിന്ന്, ഇന്ത്യയിലെ ക്യാൻസർ രോഗ വിദഗ്ധന്മാരായ ഡോക്ടർമാർ ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിനിൽ എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് ഒരു ശ്വാസത്തിന്റെ മിടിപ്പ് മാത്രം ബാക്കി നിൽക്കുന്ന അവസ്ഥയിൽ കൊണ്ടുവരുന്ന രോഗികൾ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പൂർണമായ ആഫിയത്ത് ലഭിച്ചിട്ട് ഒരു മരുന്നും കഴിക്കാതെ ഇപ്പോഴും അവർ ആരോഗ്യവാന്മാരായി ജീവിക്കുന്നുണ്ടെങ്കിൽ, രണ്ട് കിഡ്നിയും തകർന്നിട്ട് ഡയാലിസിസ് പോലും ബ്ലോക്കായിട്ട് അടിയന്തരമായി കിഡ്നി മാറ്റിവെക്കാൻ നിർദ്ദേശിച്ചിട്ട് ബായാർ സ്വലാത്തിൽ സംബന്ധിച്ച് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിപ്പുൽ ഖുലൂബ് സ്വലാത്ത് മന്ദിരിച്ച് വെള്ളം കുടിച്ചിട്ട് പിറ്റേ ദിവസം ശനിയാഴ്ച തന്നെ എരുമാടിലുള്ള ഉമറുൽ ഫാറൂഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ 13 വയസ്സുള്ള മകൻ വെൺലോക്ക് ഹോസ്പിറ്റലിൽ ഡോക്ടർമാര് കിഡ്നി മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് സ്വലാത്തിന് വന്നിട്ട് വെള്ളം മന്ദിരിച്ചു കൊണ്ടുപോയിട്ട് അടുത്ത സ്വലാത്തിന് കൂടാൻ നിയത്ത് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ആ വെള്ളം കുടിച്ച് മാറ്റിവെക്കാൻ പറഞ്ഞ കിഡ്നി ഉച്ചക്ക് ശേഷം പരിശോധനക്കെത്തിയ ഡോക്ടർ പറഞ്ഞു ഇത് ഒന്ന് വർക്കായി തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ എന്താണ് ചെയ്തത്? ദിവസങ്ങൾക്ക് ശേഷം രണ്ട് കിഡ്നിയും വർക്കായി, ഇനി കിഡ്നി മാറ്റിവെക്കേണ്ടതില്ല, നിങ്ങൾക്ക് മരുന്ന് വേണ്ട, നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞ 13 വയസ്സുകാരനായ കുട്ടി ഇപ്പോൾ മുത്തഅല്ലിമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ 10,000-ക്കണക്കിന് വിഷയങ്ങൾ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ ബഹുമാനം കൊണ്ട് സംഭവിച്ചത് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ, നിങ്ങൾ അറിയോ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ സക്ലേഷ് എന്ന് പറയുന്ന സ്ഥലത്ത് 24 വയസ്സുള്ള ഇബ്രാഹിം ഖലീൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വാഹനാപകടത്തിൽപ്പെട്ടിട്ട് 2 മാസക്കാലം അബോധാവസ്ഥയിൽ ബോധമില്ലാതെ അനക്കമില്ലാതെ മംഗലാപുരം ഹൈലാൻഡ് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്നു. ഡോക്ടർമാര് പറഞ്ഞു ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് ചെയ്യേണ്ടത് ചെയ്തോ, വേണമെങ്കിൽ കൊണ്ടുപോകാം. അവര് പ്രതീക്ഷ കൈവിട്ട് സംസാരിച്ചു. അങ്ങനെയാണ് ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ഞങ്ങൾ ബാംഗ്ലൂരിലെ ഹുബ്ബുർ റസൂൽ സമ്മേളനം കഴിഞ്ഞ് റോഡ് മാർഗം മംഗലാപുരത്ത് എത്തിയപ്പോൾ അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞു നമ്മുടെ സജീവ പ്രവർത്തകൻ ഇവിടെ ഡോക്ടർമാര് പോലും കൈയൊഴിഞ്ഞ് അത്യാസന്ന നിലയിൽ കിടപ്പുണ്ട്, അതുകൊണ്ട് തങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ വരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി അയല
ഗ്രാൻഡ് ഹോസ്പിറ്റലിൽ ഐസിയുവിൽ കയറി വെന്റിലേറ്ററിൽ ഓക്സിജന്റെ സഹായത്തോടെ കഴിയുന്ന ഈ ഇബ്രാഹിം ഖലീലിന് യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് തുബ്ബുൽ ഖുലൂബ് സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ച് വെള്ളം കൊടുത്തിട്ടും അവരോട് പറഞ്ഞ് നിങ്ങൾ ബായാറ് സ്വലാത്തിന് കൂടാൻ നിയ്യത്ത് ചെയ്തോ എന്തോ എന്തോ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച അസറിന്റെ ശേഷം 4 മണിക്ക് തന്നെ ഇബ്രാഹിം ഖലീലിന്റെ കുടുംബവും നാട്ടുകാരും ഒന്നടങ്കം ഈ ചെറുപ്പക്കാരനെയും കൂട്ടി ബായാറിൽ വന്നെത്തി എന്ന് മാത്രമല്ല സ്വലാത്തിന്റെ സദസ്സിൽ നടന്നുകൊണ്ട് ആഫിയത്തോടെ ആരോഗ്യത്തോടെ സംബന്ധിച്ചെന്ന് മാത്രമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്ന സമയം സ്റ്റേജിന്റെ വലതുഭാഗത്ത് ഈ അവസ്ഥയിലുള്ള ഇബ്രാഹിം ഖലീൽ ഇതാ തൊട്ടു പുറത്ത് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ നിന്നത് ഇപ്പോഴും നിങ്ങൾ ബായാറിലെ സൈറ്റ് അടിച്ചു നോക്കിയാൽ ബായാറ് സ്വലാത്തിന് വന്ന എത്രയോ ആളുകൾ എന്റെ സൗണ്ട് ശ്രദ്ധിക്കുന്നില്ലേ ഈ സദസ്സിൽ കൂടിയിട്ടില്ലേ നിങ്ങൾ നേർക്ക് നേരെ കണ്ടതല്ലേ ഇതുപോലുള്ള 1000 വിഷയങ്ങൾ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ചറപ്പ് തിരിച്ചു നൽകിയിട്ട് കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകിയിട്ട് സംസാരിക്കാതെ 10-11 വയസ്സ് വരെ ജന്മനാ സംസാരിക്കാത്തവരെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹു സംസാരിപ്പിച്ചിട്ട് 10-12 വയസ്സ് വരെ നടക്കാത്ത കുട്ടികളെ അല്ലാഹു നടത്തിയിട്ട് കൈകാലുകൾ അടക്കം മുറിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് അവയവങ്ങൾ മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഓപ്പറേഷൻ ഇല്ലാതെ മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ 10, 25, 30 വർഷമായി മക്കളുണ്ടാവില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ട് കാണാത്ത ചികിത്സകളും കാണാത്ത ഡോക്ടർമാരും ചെയ്യാത്ത ചികിത്സകളും ഇല്ല മക്കളുണ്ടാകൂല എന്ന് വൈദ്യലോകം വിധി എഴുതി വേദനിക്കുന്ന കൽബുമായി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ച് ബായാർ സ്വലാത്തിൽ വന്നെത്തിയിട്ട് 10,000-ങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ അസ്സത്ത് മക്കളെ നൽകിയ ഇതുപോലുള്ള 1000 വിഷയങ്ങൾ ജനജീവിതത്തിൽ പച്ചയായിട്ട് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് കാസർഗോഡ് ജില്ലയിലെ ബായാർ എന്ന് പറയുന്ന നാടിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇത് ബായാർ സ്വലാത്തിന്റെ മാത്രം മഹത്വം അല്ല എന്റെ നാട്ടിൽ എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ച 10,000-ങ്ങൾ സംബന്ധിക്കുന്ന കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത് മജ്ലിസ് നടക്കുന്നു ഇൻഷാഅല്ലാ വരുന്ന കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത് മജ്ലിസ് ഈ വരുന്ന February 5 തിങ്കളാഴ്ചയാണ് നിങ്ങൾ വരണം സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു ജാറത്തിങ്കൽ സ്വലാത്തിന്റെ മാത്രം മഹത്വം അല്ല ലോകത്ത് എവിടെയെല്ലാം അഹ്ലു സുന്നയുടെ ഉലമാഇന്റെ സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ എവിടെയെല്ലാം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസുകൾ നടക്കുന്നു അവിടെ ഒക്കെ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഇതുപോലുള്ള 1000 വിഷയങ്ങൾ പറയാനുണ്ടാകും പക്ഷേ ഞാൻ ബായാറ് പറയുന്നത് എന്റെ ജീവിതത്തിൽ എനിക്ക് നേർക്ക് നേരെയുള്ള അനുഭവങ്ങളാണ് അതുമാത്രമല്ല റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് കിട്ടിയ നിഅമത്ത് എടുത്തു പറയുകയാണ് വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് നിഅമത്തിനെ എടുത്തു പറയാൻ അല്ലാഹു ഹബീബായ തങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഏറ്റവും വലിയ നിഅമത്ത് ആരാണ് വിശ്വാസികളെ ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅഥ ഫീഹിം റസൂല ഏറ്റവും വലിയ റഹ്മത്താര് നിഅമത്താരാണ് റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അതുകൊണ്ട് ആ തങ്ങളുടെ സദസ്സിൽ ഇനി ദ്വാരക്കുന്ന ആൾ കുറച്ച് കുറവുള്ള ആളാണെങ്കിലും ഇത്ര ആളുകൾ മാത്രല്ല ദിക്റിന്റെ ഇൽമിന്റെ സ്വലാത്തിന്റെ മജ്ലിസുകളിൽ മലായിക്കത്തിന്റെ ഹുളൂർ ഉണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി തീർന്നില്ല സ്വാലിഹീങ്ങളുടെ അർവാഹുകളും ഈ മജ്ലിസിൽ ഹുളൂർ ഉണ്ട് അങ്ങനെ ഇവരുടെ ഒക്കെ ആമീൻ ഒന്നിച്ചുണ്ടാകുമ്പോൾ അവിടെ ദുആക്ക് ഇജാബത്തല്ലേ അവിടെ കബൂലിയത്തല്ലേ അതിൽ ഇഷ്കാല് വേണോ അതുകൊണ്ട് ഞാൻ
ഞാൻ വാക്ക് ചുരുക്കി പറയുന്നു, തങ്ങളെ കൽബിൽ നിറച്ച് അവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി. ഇൻഷാ അല്ലാ, ഞാനൊരു തുമഅനീനത്തിന് വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. നിങ്ങളൊക്കെ ഇത്രയും സമയം കാത്ത് എന്നിട്ട് തന്നെ മറ്റൊരു പരിപാടിക്ക് ഞങ്ങൾ പോവാതെ അത് ക്യാൻസൽ ചെയ്തിട്ടാണ് ഇവിടെ വൈകിപ്പോയി എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ പറഞ്ഞപ്പോൾ ആദവനാട് സ്റ്റേജിൽ മുസാഫഹത്തിന് പോലും ഇരിക്കാതെ അവിടെ രണ്ടു മൂന്ന് വീട്ടിൽ ഞങ്ങൾക്ക് കയറാനുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ അവർ റെഡിയാക്കിയിരുന്നു. ഇന്നലെയും വന്ന് പറഞ്ഞ് ഇന്നും പറഞ്ഞ് എല്ലാം റെഡിയാക്കി. അവിടെയും ഒന്നും കയറാതെ ഞങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വിഷമായി പോകൂ. ഈ മഹത്തുക്കളായ ഉപ്പാപ്പമാര് സയ്യിദന്മാര് അവരുടെ പൊരുത്തം ആഗ്രഹിച്ച് ഈ ഉറൂസിന്റെ ഈ മജ്‌ലിസിൽ എത്തിപ്പെടണം എന്ന വലിയ ആഗ്രഹത്തോടെ ഇവിടെ വന്നെത്തി. റബ്ബെ, അവരെ ജിവാറിൽ നീ ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു ചാൻസ് നൽകണം റഹ്മാനെ. ഇതിനു പകരം ഞങ്ങൾ ഇത്രയും നേരം ഇവിടെ ഇരുന്നതിനു പകരം നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വർഗത്തിൽ നീ ഞങ്ങളെ സമ്മേളിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കി തരണം റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും ഞങ്ങളിലും സ്നേഹികളിലും നൽകല്ല റഹ്മാനെ. ഒരു ഭാഗത്ത് പുത്തനാശയക്കാരുടെ വർദ്ധനവ്, മറുഭാഗത്ത് ഹറാമുകളുടെ വർദ്ധനവ്, ഈ വലിയ വലിയ തെറ്റുകൾ കൂമ്പാരമായി വർദ്ധിച്ചപ്പോൾ ഖുർആൻ ബോധ്യപ്പെടുത്തിയതുപോലെ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് ഐദിന്നാസ്, ജനങ്ങളുടെ തിന്മ കാരണം കടലിലും കരയിലുമൊക്കെ ഫസാദുകൾ ദുരന്തങ്ങൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നേർക്കാഴ്ചകളാണ് നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ കാല ആയുസ് റബ്ബിന്റെ പൊരുത്തത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായിട്ട് സമർപ്പിക്കാൻ ഈ പരിശുദ്ധമായ ഉറൂസിന്റെ മജ്‌ലിസിൽ വെച്ച് നഫ്സടക്കം മുഴുവൻ ആളുകളും പ്രതിജ്ഞ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞ് ഉപദേശം മുഅ്മിനീങ്ങൾക്ക് പലവത്തെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയതാണല്ലോ. അല്ലാഹുവേ, നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണം റഹ്മാനെ. നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ്, ബായാറ് സ്വലാത്ത് ഫെബ്രുവരി മാസം 16-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രി, എല്ലാ ഇംഗ്ലീഷ് മാസവും 3-ാമത്തെ വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് ബായാറ് സ്വലാത്ത്. കാടാമ്പുഴ ജാറത്തുങ്കൽ എന്റെ നാട്ടിലെ സ്വലാത്ത് ഈ വരുന്ന 5-ാം തീയതി തിങ്കളാഴ്ച മഴ പുനസ്കരിച്ച ഉടനെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് മജ്‌ലിസ് നടക്കും എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ഈ ഉറൂസ് പരിപാടിയുടെ 2-ാമത്തെ ദിവസമാണ് ഇന്ന്. നാളെയും അതുപോലെ, നാളത്തോടുകൂടെ തീരോ, വെള്ളിയാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഈ മഹത്തായ സദസ് നിങ്ങൾ ഏറ്റെടുക്കുകയും ഇതിനു വേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങളിൽ നിന്ന് സകല ജനങ്ങളിൽ നിന്നും ഉണ്ടാകണം എന്ന് പറഞ്ഞ് അകമഴിഞ്ഞ് സഹായിച്ച പ്രത്യേകിച്ച് ഇവിടെ മഹത്തുക്കളായ സാദാത്തിങ്ങളെ നാമധേയത്തിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദഅ്‌വാ കോളേജ് അതിനൊക്കെ സഹായിച്ച് സഹകരിച്ച് സ്നേഹിക്കുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അതുപോലെ ജനവാതിൽ ബിൽഡിംഗ് നിർമ്മാണത്തിന് വേണ്ടി ജനവാതിൽ നൽകിയ ആളുകളുണ്ട്. അല്ലാഹു നീ അവർക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. ആ ഭക്ഷണത്തിന ആട് തന്ന ആളുകളുണ്ട്. അതുപോലെ മറ്റ് അരിയും അതിനാവശ്യമുള്ള സാധനങ്ങള് മുസല്ല അടക്കം സ്വർണം ഉൾപ്പെടെ എല്ലാ സാമ്പത്തിക സഹായങ്ങളും ശാരീരികമായും നിങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചൊല്ലി ദ്വാരക്കാൻ പോവാണ്. കാരണം സ്വലാത്ത് ചൊല്ലി ദ്വാരക്കുമ്പോ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഇജാബത്താണ്, അതിൽ ഇഷ്കാലില്ല. കാരണം സ്വലാത്ത് എന്ന് പറഞ്ഞാല് നിസ്കാരം പോലല്ല, സകാത്ത് പോലല്ല, ഹജ്ജ് പോലല്ല, നോമ്പ് പോലല്ല സ്വലാത്ത്.
ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തങ്ങൾ നിങ്ങൾ മിഷ്കാത്ത് വെച്ചില്ലേ? മിഷ്കാത്തിൽ കാണാ മലക്കുൽ അമീൻ ജിബ്രീൽ അസ്സലാത്തു വസ്സലാം വന്ന്. ഞാനിപ്പോ അത് വ്യക്തമായിട്ട് പറഞ്ഞു, ആ ഹദീസിന്റെ ലാസ്റ്റ് ആണ് പറഞ്ഞത്. അള്ളാഹു റസൂൽ ചോദിച്ചു ഉമറുള്ളാഹിനോട്, ആരാണാ വന്നതെന്ന് അറിയോന്ന് ചോദിച്ചു. അപ്പോ ഖുൽതു, ഞാൻ പറഞ്ഞു, അല്ലാഹു അലമ റസൂൽ. അപ്പൊ റസൂലുള്ള പറയാണ്, അത്താക്കും ജിബ്രീൽ, ആ വന്നത് മലക്കുൽ അമീൻ ആണെന്ന് പറഞ്ഞു. ആ മലക്കുൽ അമീൻ മനുഷ്യരൂപത്തിൽ വന്നിട്ട് തങ്ങളെ സ്വഹാബത്തിന്റെ തങ്ങളെ ഹദറത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. ആദ്യമായി പറഞ്ഞത് അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞു തരണം. ഞാൻ നിർത്തി. അപ്പോ തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഖാൽ അൽ ഇസ്ലാം അൻ തശഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് വ തുഖീമ സ്വലാത വ തൂതിയ സകാത വ തസൂമ റമദാന വ തഹജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഷഹാദത്താണ്, അഷ്ഹദു ഐ അഹ്മുറു, ഞാൻ മനസ്സിൽ ഹാളറാക്കി ഉറപ്പിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനില്ല, ഹബീബായ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. ഇങ്ങനെ പറഞ്ഞ വിഷയങ്ങൾ ഒരാൾ നിസ്കരിച്ചാൽ അവരെ പറ്റി നമുക്ക് പറയാം ഇത്വാഅത്തുല്ലി അംരിഹി, അല്ലാഹുക്ക് വഴിപ്പെടുന്ന ആളെന്ന് പറയാം. നോമ്പ് നോറ്റാലും ഇത്വാഅത്തുല്ലി അംരിഹി, അല്ലാഹുക്ക് വഴിപ്പെടുന്ന ആളെന്ന് പറയാം. സക്കാത്ത് കൊടുത്താലും ഇത്വാഅത്തുല്ലി അംരിഹി, അല്ലാഹുക്ക് വഴിപ്പെടുന്ന ആളെന്ന് പറയാം. ഹജ്ജ് ചെയ്താലും ഇത്വാഅത്തുല്ലി അംരിഹി, അല്ലാഹുക്ക് വഴിപ്പെട്ട ആളെന്ന് പറയാം. അതേസമയം ഒരാൾ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലിയാലോ ഇത്വാഅത്തുല്ലി അംരിഹി വത്തിബാഉ ലിഫിഅലിഹി കമാ ഖാല തആല ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹു നിർവഹിച്ച പ്രവർത്തനം ചെയ്തു എന്ന വലിയ മഹത്വം, അല്ലാഹ് സക്കാത്ത് കൊടുത്തു, ഹജ്ജ് ചെയ്തു, നോമ്പോറ്റു, നിസ്കരിച്ചു എന്ന നിലക്ക് ഖുർആനിൽ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? ഹദീസിൽ അങ്ങനെ ഉണ്ടോ? അതേസമയം അല്ലാഹു നിർവഹിച്ച വിഷയം അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്താണ്. അത് ലോക ജനതയോട് ഉള്ള ആജ്ഞയാണ്, കൽപ്പനയാണ് വിശ്വാസി ജനങ്ങളോട്. അതുകൊണ്ട് ആ പരിശുദ്ധമായ സ്വലാത്ത് ആഖിറത്തിലെ സർവ പ്രശ്നങ്ങൾക്കും പരിഹാരമാണെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വലിയ പ്രതീക്ഷയോടെ എല്ലാവരും എഴുന്നേറ്റ് ഒരു മൂന്ന് സ്വലാത്തൊക്കെ ചൊല്ലി, സ്റ്റേജിലുള്ള ആളുകളൊക്കെ ഇരിക്കും, സദസ്സിലുള്ള ആളുകൾ നിൽക്കാൻ പറ്റുന്നവരൊക്കെ നിന്ന് കുറച്ചുകൂടെ അടുത്ത് വന്ന് ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചൊല്ലി നമ്മുടെ ഈ മജ്ലിസ് പൂർത്തിയാക്കുന്നു. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു, ഈ മുത്തബറക്കായ മജ്ലിസിൽ ധാരാളം വെള്ളം വിശ്വാസികൾ കൊണ്ടുവന്ന് വെച്ചു. പറയുന്നു ഈ മുത്തബറക്കായ മജ്ലിസിൽ വെച്ച വെള്ളം മുഴുവനും അഥറുള്ള വെള്ളമാണ്. അതുകൊണ്ട് രണ്ടാമത് മന്ത്രിക്കാൻ ഇങ്ങോട്ട് കാണിക്കരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. എല്ലാവരും ദുആന്റെ ശേഷം നിങ്ങളെ കൊണ്ട് കഴിയുന്ന വലിയ സദഖ ഇവിടെ കൊണ്ടുവന്ന് തരണം. കടങ്ങളും രോഗങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മക്കളെ വിവാഹവും വീട് നിർമ്മാണവും ബിസിനസിന്റെ കാര്യവും അങ്ങനെ ദുനിയാവിന്റെ കാര്യങ്ങളും ആഖിറത്തിന്റെ കാര്യവും മരിച്ചുപോയ ആളുകളുടെ സന്തോഷം ഒക്കെ നിയത്തുള്ള ആളുകളുണ്ട്. നല്ലൊരു സദഖ എല്ലാവരും കയ്യിൽ കരുതി ദുആന്റെ ശേഷം ഇങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി. ഇനി സ്വലാത്ത് ചൊല്ലി ദ്വാരക്കുമ്പോൾ ആരും മറ്റൊരു വിഷയത്തിലേക്കും ശുഅലാകാതെ ജോലിയാകാതെ ആ വെള്ളമൊക്കെ അവിടെ നിന്നോട്ടെ. വെള്ളത്തിന്റെ അടുത്താരും വരണ്ട, കാരണം ഒരാളിങ്ങോട്ട് തള്ളിയാൽ മുഴുവൻ വെള്ളം മറിഞ്ഞു പോകും, അതിന് ടോപ്പിടാത്തത് കൊണ്ട് വെള്ളം കിട്ടൂല. അപ്പൊ കുറച്ചങ്ങോട്ട് ബാക്കിൽ നിൽക്കുക, മുസാഫഹത്ത് കഴിഞ്ഞതിന്റെ ശേഷം വെള്ളം എടുത്താൽ മതി. ഇപ്പൊ ആരും വെള്ളം എടുക്കണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ടൈറ്റാക്കിയുള്ള
على محمد صلى الله سلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാ മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ നിരവധി ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി എഴുത്തുമാർഗം എഴുത്തുമുഖാന്തിരം ഇങ്ങോട്ട് നൽകിയ ലിസ്റ്റ് ഒറ്റ നോട്ടത്തിൽ വായിച്ചു ഇൻഷാല്ലാ അങ്ങനെ എഴുതി കൊടുക്കാത്ത പറഞ്ഞേൽപ്പിക്കുകയും ഇവിടെ കൂടുകയും ചെയ്ത വിശ്വാസികളുണ്ട് ബഹുമാനപ്പെട്ട പത്തപ്പിരിയം സഖാഫി ഉൾപ്പെടെയുള്ള നമ്മുടെ സ്നേഹികൾ പണ്ഡിതന്മാർ ഇവിടെ ഉണ്ട് സ്വർണം നൽകിയ സഹോദരിമാരുണ്ട് സ്വർണത്തിന്റെ കമ്മലും മോതിരം എല്ലാം ഉണ്ട് അല്ലാഹു അവർക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാല്ലാ മുഴുവൻ ആളുകൾക്കും അന്നാണ്ട് ഉറപ്പിച്ചവനെ അപ്പൊ എല്ലാവർക്കും ഇൻഷാല്ലാ ദ്വാരക്കാണ് സയദി കുഴിപ്പുറം സയദി ഉണ്ട് എല്ലാവരും ആ ഇൻഷാല്ലാ അല്ലാഹു ശിഫ നൽകട്ടെ അല്ലാഹു ആഫിയത്താക്കട്ടെ അല്ലാ സലാമത്താക്കട്ടെ തീർക്കട്ടെ അടുത്ത സ്വലാത്തിന്റെ ദിവസം ഇൻഷാല്ലാ ഒന്ന് ഡയറി നോക്കിയതിന് ശേഷം പിന്നീട് അറിയിക്കും ഇൻഷാല്ലാ ഇന്ന് ഇവിടെ ജമലുല്ലൈലി മഖാമിന്റെ കീഴിലായി നടന്നു വരുന്ന മാസാന്ത സ്വലാത്ത് മജ്‌ലിസും കൂടെ ഈ മഹത്തായ ഉറൂസ് മുബാറക്കിന്റെ മജ്‌ലിസിൽ വെച്ച് നടത്തപ്പെടുകയാണ് അല്ലാഹു കബൂലാക്കി തരട്ടെ الحمد لله الحمد لله رب العالمين الذي انعم علينا وهدانا الى دين الاسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعذنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم ادركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا ابراهيم وعلى ال سيدنا ابراهيم في العالمين انك حميد مجيد يا كريم يا الله يا رحمان يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله
യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് യാ റസാഖു യാ അല്ലാഹ് യാ വഹാബു യാ അല്ലാഹ് യാ തവ്വാബു യാ അല്ലാഹ് യാ മുന്തഖിമു യാ അല്ലാഹ് യാ അഫൂ യാ അല്ലാഹ് യാ റഊഫു യാ അല്ലാഹ് യാ മാലികൽ മുൽക് യാ അല്ലാഹ് യാ ദൽ ജലാല വൽ ഇക്റാം യാ അല്ലാഹ് ഇന്നാ നർഫഉ അകഫനാ ഇലൈക റാഇബീന ഫീ ഫളിക റാജീന മിർ റഹ്മതിക മുതവസ്സിലീന ബിജമീഇ മൻ അല്ലംത ഇലൈക യാ റബ്ബനാ പരിശുദ്ധ മജ്ലിസിൽ നിന്റെ മഹാന്മാരെ ഉറൂസ് മുബാറക്കിന്റെ മഹനീയ സദസ്സിൽ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാനേ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹദറത്തിലേക്ക് എത്തിക്കണം. അല്ലാ അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണമല്ലോ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ ളമ്നാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാകൾ നൽകല്ല അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബ്ര ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് ലൈസ ലദൈനാ അമലു യുഖർബുനാ ഇലൈക ബഅദൽ ഈമാനി ഇല്ലാ മഹബ്ബത്തു അംബിയായിക വഔലിയായിക വഉലമാഇ ദീനിക വസ്സാലിഹീന നസ്അലുക ബിഹഖിഹിം നവ്വർ ഖുലൂബനാ അല്ലാഹുമ്മ നവ്വർ ഖുലൂബനാ അല്ലാഹുമ്മ നവ്വർ ഖുലൂബനാ ബിനൂരി മഅരിഫതിക വഹിദായതിക വംലാ ഖുലൂബനാ ബിമഹബ്ബതിക വമഹബ്ബതി ഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് ഖൽബ് ഹയാതാക്കണം അല്ലാ. ഈമാൻ ഏറ്റി തരണം റബ്ബേ. തഖ്വ ഏറ്റി തരണം അല്ലാ. നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണം അല്ലാ. വറഇ ഏറ്റി നിലനിർത്തണം അല്ലാ. അഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. അഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാ. ഞങ്ങൾ
ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാര്, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ഈ ചേളാരി ജമലുല്ലൈലി മഖാം ഉറൂസിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട എത്തിപ്പെട്ട സാദാത്തുക്കളും ഉലമാക്കളും ഉമറാക്കളും വിശ്വാസി ജനങ്ങളും ദൈവമായി ശ്രദ്ധിക്കുന്നവരും അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ, ബായാറ് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി, മജ്ലിസുകളുമായി, സംഘടനകളുമായി, പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ഞങ്ങളുടെ സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ദ്വാരക്കാൻ കടപ്പെട്ട ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ, അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണമല്ലോ, വിഷമങ്ങൾ തീർക്കണം റബ്ബേ, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണമല്ലോ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ, പൂർണമായ സുഖം നൽകണം അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. അല്ലാഹ് ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഞങ്ങൾ ബായാറുള്ള സമയം ൂറ് കഴിഞ്ഞൊരു 4 വയസ്സുള്ള പെൺകുട്ടിയെ കൊണ്ടുവന്നു, ബ്ലഡ് ക്യാൻസർ ആയിട്ട് തിരുവനന്തപുരം RCCയിൽ നിന്ന് മടക്കി വരണമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ കണ്ണ് നിറയെ രക്തം കട്ട കിട്ടിയ അവസ്ഥയിലുണ്ട്. റബ്ബേ നീ ശിഫ നൽകണം റഹ്മാന്, ആഫിയത്ത് നൽകണം റഹ്മാന്, നീ സലാമത്താക്കണം റഹ്മാന്, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബേ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാഹ്, ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ, സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ, ജന്മനാ നടക്കാത്തവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നു തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബേ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ, കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രം അനിയന്ത്രിതമായി പോകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരടക്കം നീ ശിഫ നൽകണം റഹ്മാൻ, വയറുവേദന സുഖപ്പെടുത്തണം അല്ലോ, അലർജി സുഖപ്പെടുത്തണം അല്ലോ, ആസ്മ സുഖപ്പെടുത്തണം അല്ലോ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം റബ്ബേ, മൈഗ്രെയിൻ ഉൾപ്പെടെ സകല ചെന്നിക്കുത്ത് തലവേദനകളും നീ സുഖമാക്കണം റഹ്മാൻ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് കൈലവീക്ക ക്യാൻസർ ആണെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ട് ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്താൽ മരണം വരെ സംഭവിക്കുമെന്ന് പറഞ്ഞ് ഇതിന്
ഇതിന് മരുന്നില്ലെന്ന് പറഞ്ഞ് ദൈവത്തോട് പറഞ്ഞോ എന്ന് പറഞ്ഞ് കൈയഴിഞ്ഞിട്ട് നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മജ്ലിസുകളെ പ്രതീക്ഷയോടെ കണ്ട് ഞങ്ങളെ മജ്ലിസുകളിൽ വന്നെത്തുന്ന സ്നേഹികളുണ്ട്. ഹായിബാക്കാതെ ഹബീബിനെ കൊണ്ട് ഏറ്റെടുത്ത് നീ സലാമത്താക്കണം റഹ്മാന്, ആഫിയത്ത് നൽകണം റഹ്മാന്, നീ ശിഫ നൽകണം റഹ്മാന്. ആ നിലക്ക് ഗർഭപാത്രത്തിലടക്കം മഴകളും കുമിളുകളും വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം പർവൻ പറഞ്ഞിട്ട് ഗർഭപാത്രം താഴ്ന്നിട്ട് മജ്ജകിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് കൈകാലുകളടക്കം മുറിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഓപ്പറേഷൻ ഇല്ലാതെ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖമാക്കണം റഹ്മാൻ. നാവിലും കവിളിലുമൊക്കെ മുറിവുകളും പുണ്ണും വന്ന് വയറ്റിൽ പുണ്ണ് വന്നിട്ട് പൈൽസിന്റെ അർശസിന്റെ അസ്ഥിതേയ്മാനം ഡിസ്കിന്റെ തകരാറ് വെരിക്കോസ് അടക്കം നീ സുഖമാക്കണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട് കാല് വിറണപ്പെട്ട് ഷുഗർ കൂടി വിരൽ മുറിക്കപ്പെട്ടതാണ് പഴുപ്പൊലിക്കാണ് മരുന്ന് വലിക്കുന്നില്ല മുറിവണങ്ങുന്നില്ല വുളുവെടുക്കാനും നിസ്കരിക്കാനും നടക്കാനും വിഷമം പറഞ്ഞവരുണ്ട്. ആ നിലക്ക് മടമ്പ് വേദന കൈകാൽ കടച്ചിൽ ഊരവേദന പുറം വേദന അടക്കം കാൽമുട്ട് വേദന അടക്കം മദ്ഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമുൽ ബൂസരി റളിയല്ലാഹു അൻഹുവിനെ വൈദ്യലോകം മരുന്നില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞപ്പോൾ നിന്റെ ഹബീബിന്റെ മദ്ഹ് കൊണ്ട് രോഗം സുഖപ്പെടുത്തിയ അല്ലാഹ് ഈ പാതിരാത്രിയിൽ മഹാന്മാരായ സദാത്തുക്കളുടെ സദസ്സിൽ ഹബീബിനെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായിബാക്കാതെ കബൂലാക്കി സകല വേദനകളും രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാൻ. പ്രസറും